കോവിഡ് പ്രതിസന്ധിയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള പ്രവാസിയുടെ ജീവിതത്തിൽ സാമൂഹിക വിരുദ്ധർ വിഷം കലക്കി. അഞ്ചൽ പനച്ചവിള സ്വദേശിയും പ്രവാസിയുമായ ആലേഷിന്റെ വിളവെടുക്കാൻ ഭാഗമായ മത്സ്യക്കുളത്തിൽ സാമൂഹിക വിരുദ്ധർ വിഷം കലർത്തിയതോടെ വിളവെടുക്കാറായ ആയിരത്തോളം മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. കൊല്ലം അഞ്ചൽ പനച്ചവിള കുമരഞ്ചിറ വീട്ടിൽ ആലേഷും മാതാവ് മല്ലികയും വായ്പയെടുത്തും പലിശയ്ക്ക് വാങ്ങിയും കിട്ടിയ 3 ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തിയ മത്സ്യ കൃഷിയിടത്തിലാണ് വിഷം കലക്കിയത്. കോവിഡ് പ്രതിസന്ധിയിൽ പ്രവാസി ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി അമ്മ കുടുംബശ്രീയിൽ നിന്നും ലോണെടുത്ത് നൽകി ഒരു സംരംഭം ആരംഭിച്ചു. മത്സ്യകൃഷി വളർത്തലായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ 1000 ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെ ആരോ സാമൂഹ്യ വിരുദ്ധർ വിഷം കുളത്തിൽ ഇട്ട് കൊന്നിരിക്കുകയാണ്. തീരാ നഷ്ടമാണ് ഈ കുടുംബത്തിന് ഇതുമൂലം ഉണ്ടായത്. ഈ പദ്ധതി തുടങ്ങാനുള്ള സാഹചര്യം എന്തായിരുന്നു? പദ്ധതി എന്റെ മോൻ ഗൾഫിലായിരുന്നു, കോവിഡ് കാരണം നാട്ടിൽ വന്നു. അപ്പോഴേ അവനിങ്ങനെ ഒരു ഫിഷിൻ്റെ തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോഴിവിടെ കൃഷിയായിരുന്നു, ഇതെല്ലാം മാറ്റി നമ്മൾ കുളം കുടിക്കാനുള്ള പരിപാടി നോക്കി. അതിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വെച്ച് ഞങ്ങളാ സഹായങ്ങളും ഇങ്ങോട്ടെങ്കിലും പോയാലും ഞങ്ങളാണ് നോക്കുന്നത്. അങ്ങനത്തെയുള്ള സംരംഭം തുടങ്ങാൻ കുടുംബശ്രീയിൽ നിന്ന് ഞാൻ 1 ലക്ഷം രൂപ ലോൺ എടുത്തു കൊടുത്തു. സുഭിക്ഷ കേരള പദ്ധതി പഞ്ചായത്തും ഫിഷറീസും മുഖേനയാണ് ഇത് തുടങ്ങാനുള്ള അപേക്ഷ കൊടുത്തത്. വസ്തു എൻ്റെ പേർക്കായതാണ്, എൻ്റെ എല്ലാം ഇതിൻ്റെ പേർക്കൊന്നും വസ്തുയില്ല. ഒന്നും 2 മക്കളാണുള്ളത്, 2 പേരുടെയും പേർക്കില്ല, എൻ്റെ പേർക്കാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും അതിജീവിക്കാൻ വേണ്ടി നാട്ടിലെത്തിയ പ്രവാസി ആരംഭിച്ച ഒരു പദ്ധതിയാണിത്. ആലേഷാണ് ഈ പദ്ധതി തുടങ്ങിയത്. സംഭവം ഇത് തന്നെയാണ്, കൊറോണ കാരണം ജോലി നഷ്ടപ്പെട്ട് വന്നതാണ്. അങ്ങനെ അപ്പോഴാണ് ഈ പഞ്ചായത്തും ഫിഷറീസും ചേർന്നൊരു സുഭിക്ഷ കേരളം പദ്ധതി പടുതാകുളം 2 സെന്റിലെ കുളം എന്ന് പറഞ്ഞൊരു പ്രോജക്ട് പറഞ്ഞ് അതൊരു 32,000 രൂപ പഞ്ചായത്തിൽ നിന്നും സബ്സിഡി കിട്ടും, ഫിഷറീസിൽ നിന്ന് 16,000 രൂപയുടെ ഫുഡും തരുമെന്ന് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങി. പ്രോജക്ട് 1,23,000 രൂപയുടെ പ്രോജക്റ്റാണ്. പക്ഷേ പണിഞ്ഞ് വന്നപ്പോഴത്തേന് ഏതാണ്ട് 2.5 ലക്ഷം രൂപയ്ക്ക് അടുത്തായി ഇതെല്ലാം ചെയ്തത്. അതിപ്പോൾ ലോണും 1 ലക്ഷം രൂപ മമ്മി ശ്രീ കുടുംബശ്രീന്ന് ലോണും എടുത്ത് തന്ന്, അല്ലാതെ ബാക്കിയുള്ളതെല്ലാം കൂടി ഒപ്പിച്ചാണ് ഇത് തുടങ്ങിയത്. ഇപ്പം 11 ജനുവരി മീനിട്ടത്, ഇപ്പം വിളവെടുത്ത് തുടങ്ങിയതാണ്. ഇപ്പം അപ്പോഴത്തേനാണ് ഈ സംഭവം മാറി ചെയ്ത്. എന്തുവാണെന്ന് അറിയാം, ആരാണ് നമ്മുടെ കൂടെ ഇത്ര ശത്രുതയെന്നൊന്നും അറിയത്തില്ല, എന്തോ കാരണമൊന്നും അറിയാൻ വയ്യ. വിളവെടുക്കാൻ ഭാഗമായ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തി. വിദേശത്തായിരുന്ന മകൻ കോവിഡ് പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയപ്പോൾ ജീവിതം കരുപ്പിടിപ്പിക്കാൻ മകൻ കണ്ടെത്തിയ മത്സ്യകൃഷിക്ക് പ്രചോദനമായി മാതാവ് മല്ലികയും കൂടുകയായിരുന്നു. ഫിഷറീസ് വകുപ്പിന്റെയും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും സഹായത്തോടെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യകൃഷി ആരംഭിച്ചത്. അമ്മ മല്ലിക കുടുംബശ്രീയിൽ നിന്നും 1 ലക്ഷം രൂപ ലോണെടുത്ത് നൽകിയും ബാക്കി തുക പലരിൽ നിന്നായി കടം വാങ്ങിയുമാണ് മത്സ്യകൃഷി ആരംഭിച്ചത്. 1000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വീട്ടുമുറ്റത്ത് നിർമ്മിച്ച കുളത്തിൽ കഴിഞ്ഞ ജനുവരിയിൽ നിക്ഷേപിച്ചത്. മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് കഴിഞ്ഞ 10 മാസം മത്സ്യക്കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു. വിളവെടുക്കാൻ ഇരിക്കവെയാണ് സാമൂഹ്യ വിരുദ്ധർ കുളത്തിൽ വിഷം കലർത്തി മത്സ്യങ്ങളെ കൊന്നത്. മത്സ്യം വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കടം വീട്ടാമെന്ന് പ്രതീക്ഷിച്ചിരിക്കവെയാണ് ഈ ദുരന്തമുണ്ടായത്. ചത്തുമലച്ച മത്സ്യങ്ങളെ കുളത്തിൽ നിന്നും മാറ്റിക്കുഴിച്ചിട്ടു. കുളത്തിലെ ജലം പരിശോധനയ്ക്കയച്ച് ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. നാട്ടിൽ ശത്രുക്കൾ ആരുമില്ലെന്നും പിന്നെ തങ്ങളോട് എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് എന്ന് അറിയില്ലെന്നും മല്ലികയും മകനും ആലേഷും കണ്ണുനീരോടെ പറയുന്നു. 10 മാസത്തെ പ്രയത്നവും കാത്തിരിപ്പും പ്രതീക്ഷയുമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. ന്യൂസ് കേരളം, കൊല്ലം. കേരളത്തിലെ പ്രമുഖ ഹെൽമറ്റ് ഷോറൂമായ മോട്ടോർ റബ്സ് ഇപ്പോൾ അഞ്ചലിലും. പ്രമുഖ ഇന്ത്യൻ കമ്പനി ബ്രാൻഡുകളായ സ്റ്റഡ്സ്, വേഗ, സ്റ്റീൽബേർഡ് തുടങ്ങിയ എല്ലാ മോഡലുകളും മിതമായ വിലയ്ക്ക് ലഭ്യമാണ്. ഇമ്പോർട്ടഡ് ബ്രാൻഡുകളായ MT, SOL, IS2, ആക്സിസ്, ബിൽമോല, AGB തുടങ്ങിയ നിരവധി ബ്രാൻഡുകൾ അഞ്ചലിലെ ഞങ്ങളുടെ ഷോറൂമിൽ നിന്നും ലഭ്യമാണ്. ഹെൽമറ്റ് എക്സ്ചേഞ്ച് ഓഫറുകളിലൂടെ നിങ്ങളുടെ പഴയ ഹെൽമറ്റുകൾ മാറ്റി പുതിയ ഹെൽമറ്റുകൾ വമ്പിച്ച ഡിസ്കൗണ്ടിൽ തിരഞ്ഞെടുക്കാം. ഹെൽമറ്റുകൾ സൗജന്യമായി റിപ്പയർ ചെയ്ത് നൽകുന്ന സേവനവും ഞങ്ങൾ നൽകുന്നു. ബൈക്കിൽ ദൂരയാത്ര ചെയ്യുന്നവർക്ക് വേണ്ട ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ അസസറീസുകളും, ഫോഗ് ലാമ്പും, ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങിയ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്നും ലഭിക്കുന്നു. 450 രൂപ മുതൽ 30,000 രൂപ വരെയുള്ള ബ്രാൻഡഡ് ഹെൽമറ്റുകൾ ഇവിടെ ലഭ്യമാണ്. അഞ്ചൽ കോളേജ് ജംഗ്ഷന് സമീപം ഡോൺ എസ്തെറ്റിക്സിന് എതിർവശം യേമഹ ഷോറൂം ബിൽഡിംഗിൽ സെല്ലാർ ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ റബ്സ് ഹെൽമറ്റ് ഷോറൂം സന്ദർശിച്ച്
നിങ്ങളുടെ പഴയ ഹെൽമറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്ത് ഗുണനിലവാരമുള്ള ഹെൽമറ്റുകൾ സ്വന്തമാക്കൂ. ഞങ്ങളുടെ മറ്റു ബ്രാഞ്ചുകൾ കൊട്ടാരക്കര, ആയൂർ, നിലമേൽ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഗുണനിലവാരമുള്ള ഹെൽമറ്റുകൾ സ്വന്തമാക്കൂ. ഫോൺ നമ്പർ 97 45 39 94 44.